ഹായ്, ആസ്ട്രോ കോഴ്സിൻ്റെ ഈ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൗരയൂഥം എന്നും സോളാർ സിസ്റ്റം എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം കുടുംബത്തെയാണ്. അതിൽ ആരൊക്കെയുണ്ട്, അവർക്കൊക്കെയുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സൗരയൂഥം ഉണ്ടായത്, അത് ഈ കാണുന്ന രീതിയിലൊക്കെ ആയത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സൗരയൂഥം നമുക്കറിയാം, നമുക്ക് സെൻട്രലിൽ ഒരു സൂര്യനുണ്ട്. സൂര്യനാണ് നമ്മുടെ സ്വന്തം നക്ഷത്രം. നമ്മുടെ ഭൂമിയിലടക്കം ഉള്ള ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് സൂര്യനാണ്. പിന്നെ 8 ഗ്രഹങ്ങളുണ്ട്, അവയുടെ ഉപഗ്രഹങ്ങളുണ്ട്. പിന്നെ ആസ്ട്രോയിഡ്സ് ഉണ്ട്, അഥവാ ചിഹ്നഗ്രഹങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ധൂമകേതുക്കളുണ്ട്. ഇങ്ങനെ പലതും ചേർന്നാണ് നമ്മുടെ സോളാർ സിസ്റ്റം. അപ്പം സൗരയൂഥത്തിൻ്റെ ഈ ഓരോ അംഗങ്ങളെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് സൗരയൂഥത്തെപ്പറ്റി തന്നെ, അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ മോഡലുകളെപ്പറ്റി ഒന്ന് പറഞ്ഞു നോക്കാം. മനുഷ്യൻ പ്രപഞ്ച നിരീക്ഷണം തുടങ്ങിയ സമയം തൊട്ട്, അല്ലെങ്കിൽ ആകാശം കാണാൻ തുടങ്ങിയ കാലം തൊട്ട് അവർ കാണുന്ന വസ്തുക്കളാണ് ഇന്ന് സൗരയൂഥത്തിലുള്ളത്. യുറാനസ് നെപ്റ്റ്യൂൺ ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും നമുക്കറിയായിരുന്നു. അതുപോലെ സൂര്യനെ നമുക്കറിയായിരുന്നു. അപ്പോൾ ഇതിനെ നിരീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ലഭ്യമായ നിരീക്ഷണങ്ങൾ വെച്ച് ആദ്യകാലത്ത് നമ്മളുണ്ടാക്കിയ മാതൃക ഭൂമിയെ കേന്ദ്രമാക്കിയുള്ള സൗരയൂഥ മാതൃകയായിരുന്നു. അത് മുന്നോട്ട് വെച്ചത് അരിസ്റ്റോട്ടലിനെ പോലെയുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഭൂമി സെൻറ്ററായി നിൽക്കുന്നു, സൂര്യനടക്കമുള്ള സൂര്യനും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു എന്ന രീതിയിലാണ് ആ മോഡൽ മുന്നോട്ട് പോയത്. പക്ഷേ അതിനുശേഷം സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഭൂമി അടക്കമുള്ള മറ്റ് ഗ്രഹങ്ങൾ സൂര്യനെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്ന രീതിയിലുള്ള മോഡൽ ആദ്യമായി കൊണ്ടുവരുന്നത് അരിസ്റ്റാർക്കസാണ്. പിന്നീട് ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് അവതരിപ്പിക്കുന്നത് നിക്കോളാസ് കോപ്പർണിക്കസ് ആണ്. പക്ഷേ ഈ മോഡലിന് ആ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. കാരണം മതവിശ്വാസങ്ങളടക്കം പലതും ഭൂമിയെ കേന്ദ്രമാക്കി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നീട് പല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടൈക്കോ ബ്രാഹയുടെ നിരീക്ഷണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജോഹനാസ് കെപ്ലർ കെപ്ലറുടെ നിയമങ്ങൾ കൊണ്ടുവന്നത്. അതുവഴിയാണ് നമ്മുടെ പ്ലാനറ്റ്സ് എല്ലാം സൂര്യനെ എലിപ്റ്റിക്കായിട്ട്, അല്ലെങ്കിൽ ദീർഘവൃത്താകാരമായ പാതയിലാണ് പ്രദക്ഷിണം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ മനുഷ്യൻ്റെ നിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച്, നമ്മുടെ അറിവുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സൗരയൂഥത്തെപ്പറ്റി വ്യക്തമായൊരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള ആകാശ വസ്തുക്കളെല്ലാം നമ്മുടെ സൗരയൂഥത്തിലുള്ളതാണ്. നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ സൂര്യനാണ് മറ്റേത് നക്ഷത്രങ്ങളെപ്പറ്റി പഠിക്കാനും നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ മറ്റ് പ്ലാനറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഭൂമിയുമായിട്ടുള്ള അവയുടെ സിമിലാരിറ്റി, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ ആകാശത്ത് നമ്മൾ ഏറ്റവും തിളക്കത്തോടു കൂടി കാണുന്ന വസ്തുക്കളും നമ്മുടെ സൗരയൂഥത്തിലുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ സൗരയൂഥത്തിൻ്റെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൗരയൂഥത്തെ വെച്ചാണ് മറ്റ് സോളാർ സിസ്റ്റങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ സൗരയൂഥത്തിലെ ഭൂമിയുടെ സ്ഥാനം എവിടെയാണ്, എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത്, അതിന് കാരണമായിട്ടുള്ളത് ഭൂമിയുടെ സ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഭൂമിക്ക് പുറത്തും, അല്ലെങ്കിൽ സൗരയൂഥത്തിന് പുറത്തുള്ള ജീവനെപ്പറ്റി പോലും നമ്മൾ അന്വേഷിക്കുന്നത്. സൗരയൂഥത്തിന് പുറത്ത് മറ്റൊരു സൗരയൂഥം, അല്ലെങ്കിൽ ഒരു എക്സോ പ്ലാനറ്റ് പോലും നമ്മൾ കണ്ടുപിടിക്കുന്നത് 1995 മാത്രമാണ്. അപ്പോൾ സൗരയൂഥത്തെപ്പറ്റി ഇത്രയും അധികം കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സൂര്യനെ പറ്റി നോക്കാം. സൂര്യൻ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നക്ഷത്രമാണ്. സൂര്യൻ വളരെ അടുത്താണ്. ഏകദേശം 8 മിനിറ്റ് കൊണ്ട് സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ ഭൂമിയിലെത്തും. സൂര്യനും ഭൂമിക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നൊക്കെയാണ്. പക്ഷേ ബാക്കി നക്ഷത്രങ്ങളെല്ലാം സൂര്യനെ വെച്ച് നോക്കുമ്പം ഒരുപാട് ദൂരെയാണ്. എന്താണ് സൂര്യൻ? സൂര്യന് ആദ്യകാലത്തൊക്കെ ഒരു പുരാണത്തിലൊക്കെ ആയാലും വളരെ ദൈവികമായ ഒരു പരിവേഷം കൊടുത്തിട്ടുണ്ട്. പല ജനവിഭാഗങ്ങളും സൂര്യനെ ആരാധിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ആരാധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി സയൻറ്റിഫിക്കലി നോക്കുമ്പം സൂര്യനൊരു നക്ഷത്രമാണ്. കുറച്ചുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു വലിയ വാതക ഗോളമാണ്. സൂര്യനിൽ നടക്കുന്ന പ്രക്രിയ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഊർജ്ജമാണ് സൗരയൂഥത്തിലെ എല്ലാ പ്ലാനറ്റ്സിനും കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ജീവനും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആ ഊർജ്ജമാണ്. സൂര്യൻ്റെ വലിപ്പത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിലൊക്കെ വലിയൊരു വലിപ്പമാണ് സൂര്യനുള്ളത്. ഏകദേശം ഒരു 100 ഭൂമിയുടെ അത്രയും സൈസ് സൂര്യനുണ്ട്. അതൊരു വോളിയത്തിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100,000+ ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം, വ്യാപ്തം നമ്മുടെ സൂര്യനുണ്ട്. ഇനി നമുക്ക് സൂര്യൻ്റെ സ്ട്രക്ചറിനെ പറ്റി നോക്കാം. സൂര്യൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ കോർ എന്നാണ് വിളിക്കുന്നത്. ഈ കോറിലാണ് സൂര്യൻ്റെ ഊർജ്ജത്തിൻ്റെ ഏകദേശം 99% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് അവിടെ ഊർജ്ജോൽപാദനം നടക്കുന്നത്. അവിടെ ഏകദേശം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 15 മില്യൺ കെൽവിൻ ഒക്കെ ആയിരിക്കും. അതൊക്കെയും നമുക്ക് ഭൂമിയിലുള്ള ഒരു സാധാരണ അന്തരീക്ഷത്തിൽ വെച്ച് നമുക്ക് സങ്കല്പിക്കാവുന്നതിലൊക്കെ വലിയൊരു എമൗണ്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് റേഡിയേറ്റീവ് സോൺ.
റേഡിയേറ്റീവ് സോണിൽ എനർജി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ റേഡിയേറ്റീവ് സോൺ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഉള്ള മറ്റൊരു ഭാഗമാണ് ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ സൂര്യനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗമാണ്. അതായത് സൂര്യൻ്റെ ഏറ്റവും തിളക്കമുള്ള ഭാഗമാണ് ഫോട്ടോസ്ഫിയർ. അവിടെ ടെമ്പറേച്ചർ വളരെ കുറവാണ് മറ്റ് ഭാഗങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം. പക്ഷേ ഫോട്ടോസ്ഫിയറിൻ്റെ തിളക്കം കാരണം നമ്മൾ ഫോട്ടോസ്ഫിയറാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്യുന്ന സൺസ്പോട്ടൊക്കെ ഉണ്ടാകുന്നത് ഫോട്ടോസ്ഫിയറിലാണ്. പിന്നെയുള്ളൊരു ഭാഗമാണ് ക്രോമോസ്ഫിയർ. ക്രോമോസ്ഫിയറിൽ നടക്കുന്നത് ക്രോമോസ്ഫിയറിൽ ആക്ച്വലി നമുക്ക് ക്രോമോസ്ഫിയർ സാധാരണഗതിയിൽ കാണാൻ പറ്റാറില്ല. അതിന് കാരണം ഫോട്ടോസ്ഫിയറിൻ്റെ തിളക്കം കാരണം അതിന് പുറത്തുള്ളൊരു ഭാഗമായിട്ട് പോലും നമുക്ക് ക്രോമോസ്ഫിയറിനെ കാണാൻ പറ്റാറില്ല. ക്രോമോസ്ഫിയറിനെ നമ്മൾ കാണുന്നത് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്താണ്. അതായത് സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന ആ ഒരു പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്ക് ക്രോമോസ്ഫിയറിനെ കാണാൻ പറ്റുന്നത്. അതിനു മുമ്പൊരു റെഡ് കളറിലുള്ള ഒരു ഗ്ലോ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗ്ലോ ആണ് ആക്ച്വലി ക്രോമോസ്ഫിയർ. ആ ഒരു റെഡ് കളറിൽ നിന്നാണ് ക്രോമോസ്ഫിയറിന് ആ പേര് തന്നെ വന്നത്. അതുപോലെ ആദ്യകാലത്തൊക്കെ വിചാരിച്ചിരുന്നത് ഈ ക്രോമോസ്ഫിയറിലുള്ള ഏതോ പ്രത്യേക തരം മൂലകം കാരണമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റ് കാരണമാണ് ഈ കളർ ഉണ്ടായെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത് അവിടെ നടക്കുന്ന ഒരു പ്രത്യേക തരം എമിഷൻ കാരണമാണ് ക്രോമോസ്ഫിയറിന് ആ കളർ കിട്ടുന്നതെന്നാണ്. പിന്നീടുള്ളൊരു ഭാഗമാണ് കൊറോണ. കൊറോണ സൂര്യൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ്. നമുക്ക് ഏറ്റവും ബാഹ്യ അന്തരീക്ഷം എന്നൊക്കെ വിളിക്കാം. കൊറോണയും നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റാറില്ല. അതിന് കാരണം കൊറോണയ്ക്ക് വളരെ ഡെൻസിറ്റി കുറവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫോട്ടോസ്ഫിയറിന് തിളക്കം കാരണം കൊറോണ നമുക്ക് കാണാൻ പറ്റില്ല. കൊറോണയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ടോട്ടൽ സോളാർ എക്ലിപ്സ് നടക്കുന്ന സമയത്താണ്. അപ്പോൾ സൂര്യഗ്രഹണത്തിൻ്റെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിലിങ്ങനെ സൂര്യൻ പൂർണ്ണമായിട്ട് മറയ്ക്കപ്പെടുമ്പം ഒരു നിലാവ് പോലെ ചുറ്റും ഒഴുകി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അതാണ് ആക്ച്വലി കൊറോണ. പക്ഷേ കൊറോണയിൽ നമുക്ക് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ഏകദേശം 2 മില്യൺ കെൽവിൻ ആണ് കൊറോണയിലെ ടെമ്പറേച്ചർ. ഫോട്ടോസ്ഫിയറിലൊക്കെ പക്ഷേ ടെമ്പറേച്ചർ ഒരു 5800 കെൽവിൻ ആ ഒരു റേഞ്ചിലായിരിക്കും. പിന്നെ നമ്മൾ റേഡിയേറ്റീവ് സോൺ പറഞ്ഞു. അതുപോലെ തന്നെയുള്ളൊരു ഭാഗമാണ് കൺവെക്ഷൻ സോൺ. കൺവെക്ഷൻ സോണിൽ നമ്മുടെ എനർജി അല്ലെങ്കിൽ ഊർജ്ജം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ പല പാർട്ടായിട്ട് നമ്മൾ സൂര്യൻ്റെ ലേയേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. സൂര്യനെപ്പറ്റി പറയുമ്പം നമുക്കൊട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് സോളാർ ആക്ടിവിറ്റീസ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സൺസ്പോട്ടുകളുണ്ട്, സോളാർ വിൻഡുണ്ട്, കൊറോണൽ മാസ് ഇജക്ഷൻ, അങ്ങനെ പലതരം പ്രതിഭാസങ്ങൾ സൂര്യൻ്റെ അന്തരീക്ഷത്തിലും മറ്റോ നടക്കുന്നുണ്ട്. ഇത് മറ്റ് ഗ്രഹങ്ങളെയെല്ലാം പല രീതിയിലും ബാധിക്കാറുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൺസ്പോട്ട്. അപ്പോൾ ഈ സമയത്തൊക്കെയും നമുക്ക് സൗരകളങ്ങളെ വളരെ ഇതായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കും. വളരെ ലളിതമായിട്ടുള്ള പല സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് സൗരകളങ്ങളെ നിരീക്ഷിക്കാൻ പറ്റും. അപ്പം സൺസ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിൽ ചില ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗം ഡാർക്കറായിട്ടും അതിന് ചുറ്റുമുള്ള ഭാഗം കുറച്ച് കൂടുതൽ ബ്രൈറ്റായിട്ടും കാണപ്പെടും. അപ്പോൾ അങ്ങനെ കാണുന്നതിനാണ് നമ്മൾ സൺസ്പോട്ട് എന്ന് പറയുന്നത്. ഈ സൺസ്പോട്ട് ഉണ്ടാവാനൊക്കെയുള്ള കാരണമായി നമ്മൾ പറയുന്നത് സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് അതൊരു സ്ഥിരമായിട്ടൊരു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡല്ല. കാരണം സൺ ഒരു സോളിഡ് ഒബ്ജക്റ്റും അല്ല. അപ്പോൾ സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നോർത്ത് പോള് സൗത്ത് പോള് നമ്മൾ പറയും. ഒരു മാഗ്നറ്റിനാകുമ്പോൾ നോർത്തും സൗത്തും ഉണ്ടാവും. അതുപോലെ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇത് ഏകദേശം 11 വർഷം കൂടുമ്പോൾ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സൺസ്പോട്ടുകളുടെ എണ്ണത്തിലും അതുപോലെ അതിൻ്റെ വിതരണത്തിലും അതിൻ്റെ സ്ഥാനത്തിലും ഒക്കെ മാറ്റങ്ങളുണ്ടാവാറുണ്ട്. അതിനെപ്പറ്റിയൊക്കെ സയൻറ്റിസ്റ്റുകൾ വളരെ കാര്യമായി പഠിച്ചിട്ടുണ്ട്. സൺസ്പോട്ടുകളെ ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ഗലീലിയോ. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൊക്കെയും സൺസ്പോട്ടുകളെ നിരീക്ഷിച്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീടുള്ള പല നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് സൺസ്പോട്ടുകൾ ഏകദേശം 11 വർഷം കൂടുമ്പോൾ അതിൻ്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ 11 വർഷത്തെ ഒരു സോളാർ സൈക്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെയുള്ളൊന്നാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. അതായത് സൂര്യൻ്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിൽ നിന്നും മറ്റും സോളാർ വിൻഡും മറ്റും വളരെ, അതായത് സൗരവാതങ്ങൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം, സോളാർ വിൻഡ്. ഈ സോളാർ വിൻഡ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് സോളാർ വിൻഡ്. സോളാർ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ അന്തരീക്ഷത്തിലുള്ളത് കൂടുതലും ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും, ആൽഫ പാർട്ടിക്കിൾസ് അഥവാ ഹീലിയം ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഹൈഡ്രജൻ ആറ്റംസ്, അങ്ങനെ പലതുണ്ടാവും. അപ്പം ഈ ഇലക്ട്രോൺസും അതുപോലുള്ള അയോൺസും ചാർജ്ഡ് പാർട്ടിക്കിൾസും ഒക്കെ ഇജക്റ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ സോളാർ വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ സോളാർ വിൻഡ് ആയാലും അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻ ആയാലും ഇതൊക്കെയും സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുക, ഇതെങ്ങനെ മറ്റുള്ള പ്ലാനറ്റ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് പഠിക്കുക, ഇതൊക്കെ സൂര്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സോളാർ ആസ്ട്രോഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ്.
പലപ്പോഴും നമ്മൾ സൂര്യനിലേക്ക് പേടകങ്ങൾ അയക്കുന്നതും സൂര്യനെ അല്ലാതെ ഒബ്സർവ് ചെയ്യുന്നതുമൊക്കെ ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാൻ കൂടിയാണ്. ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായിട്ട് പോലും നമുക്ക് സൂര്യനെപ്പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സൂര്യനെ പഠിക്കാനായിട്ട് ഒരുപാട് ഉപഗ്രഹങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ട്. എസ്പെഷ്യലി നാസയുടെ ഈ അടുത്ത് പോയ പാർക്കർ സോളാർ പ്രോബ്, അത് വളരെയധികം സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ഒരു പ്രോബായിരുന്നു. അതുപോലെ സോഹോ അല്ലെങ്കിൽ ജനസിസ്, ഇങ്ങനെ പലതരം പേടകങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതുവഴി മാത്രമല്ല, ഭൂമിയിൽ നിന്നുകൊണ്ടും നമ്മൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലൂടെ സൂര്യനെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. സൂര്യൻ്റെ സ്പെക്ട്രം പഠിക്കാറുണ്ട്. അങ്ങനെയുള്ള പല പഠനങ്ങളിൽ നിന്നാണ് സൂര്യനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും മറ്റും നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയിട്ടുള്ളത്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്, പിന്നെയുള്ളത് ഹീലിയമാണ്. നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന പ്രക്രിയയാണ് സൂര്യനിൽ നടക്കുന്നത്. സൂര്യൻ ഏകദേശം ഒരു 4.5 ബില്യൺ വർഷം ഇപ്പം അതിൻ്റെ ആയുസ്സിൽ പിന്നിട്ടിട്ടുണ്ട്. അത് ഏകദേശം സൂര്യൻ്റെ ആയുസ്സിൻ്റെ ഒരു പകുതിയാണ്. ഇനിയും അത്രത്തോളം തന്നെ സമയം സൂര്യന് പോകാനുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു സൂര്യനിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ കൂടി ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ആവുകയാണ്. അപ്പം ഈ പ്രക്രിയ നടക്കുന്ന നക്ഷത്രങ്ങൾ നമ്മൾ വിളിക്കുന്നത് മെയിൻ സീക്വൻസ് സ്റ്റാറുകളിൽ നിന്നാണ്. ഒരു സ്റ്റാർ അതിൻ്റെ ഏറ്റവും എന്താ പറയുക സുവർണ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് മെയിൻ സീക്വൻസ്. അതിനുശേഷം സ്റ്റാറിന് പല എവല്യൂഷനും സംഭവിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിശദമായി വേറൊരു ക്ലാസ്സിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ സീക്വൻസ് സ്റ്റാറാണ്. പക്ഷേ നമുക്ക് സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. കാരണം സൂര്യനേക്കാളും കൂടുതൽ മാസീവായിട്ടുള്ള സ്റ്റാറുകളുണ്ട്, കൂടുതൽ ടെമ്പറേച്ചറുള്ള സ്റ്റാറുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ മിൽക്കി വേയിൽ തന്നെയുണ്ട്. സൂര്യൻ നമ്മൾ മിക്കപ്പോഴും സൗരയൂഥത്തെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും സൂര്യൻ നടുക്ക് നിൽക്കുവാണ്, ഭൂമിയിന് ചുറ്റുമാണ്. പക്ഷേ അവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂര്യൻ വെറുതെ നടുക്ക് നിൽക്കുകയല്ല, സൂര്യനും സൂര്യനടങ്ങുന്ന ഈ സൗരയൂഥവും മിൽക്കി വേയുടെ സെൻറ്ററിനെ പ്രദക്ഷിണം ചെയ്യുകയാണ്. അതായത് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു വലിയ ഗ്യാലക്സിയുടെ ഒരറ്റത്താണ് നമ്മുടെ സൗരയൂഥം കിടക്കുന്നത്. ഈ സൗരയൂഥം മിൽക്കി വേ എന്ന് പറയുന്ന ഗ്യാലക്സി, അതായത് സൂര്യൻ മിൽക്കി വേ ചുറ്റുന്നുണ്ട്, സൂര്യനൊപ്പം മറ്റ് ഗ്രഹങ്ങളും മിൽക്കി വേയെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തവണ ഈ പ്രദക്ഷിണം പൂർത്തിയാകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മളൊരു ഗാലക്റ്റിക് ഇയർ എന്നൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഗ്രഹങ്ങളെ നോക്കാം. ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നിലവിൽ 8 എണ്ണമാണുള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം ഗ്രഹങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ നിർവചനം മാറുന്നതനുസരിച്ച് ഗ്രഹങ്ങളുടെ എണ്ണം കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ നിലവിലെ നിർവചനം അനുസരിച്ച് നമുക്ക് 8 ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹങ്ങളെ തന്നെ പിന്നെ നമ്മൾ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്, പിന്നെ ജോവിയൻ പ്ലാനറ്റ്സ്. അതായത് ഭൗമസമാനമായ ഗ്രഹങ്ങളാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. അതല്ലാത്ത വാതക ഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഗ്രഹങ്ങളൊക്കെയാണ് നമ്മളുടെ ജോവിയൻ പ്ലാനറ്റ്സിൽ ഉൾപ്പെടുന്നത്. ഇനി ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിലുള്ളത് നമ്മുടെ ഭൂമിയുണ്ട്, ബുധൻ, ശുക്രൻ, പിന്നെ ചൊവ്വ, ഇങ്ങനെ 4 ഗ്രഹങ്ങളാണ് അവിടെ വരുന്നത്. അതിലാദ്യം നമ്മൾ നോക്കുന്നത് ബുധൻ. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ മെർക്കുറി എന്ന് പറയും. മെർക്കുറി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റാണ്. പ്ലൂട്ടോ പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് മെർക്കുറിക്ക് ആ ചെറിയ സ്ഥാനം കിട്ടിയത്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹവുമാണ് മെർക്കുറി. സൂര്യനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് മാത്രമല്ല ഏറ്റവും ചെറിയ ഓർബിറ്റ് ഉള്ളതുകൊണ്ടുമൊക്കെ മെർക്കുറി ഏകദേശം 88 ദിവസം കൊണ്ട് സൂര്യനെ ഓർബിറ്റ് ചെയ്യും. പിന്നെ മെർക്കുറിയെ പറ്റി ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് മെർക്കുറി നമുക്ക് ഏകദേശം ഈവനിങ് ടൈമിൽ ചക്രവാളത്തോട് ചേർന്ന് നമുക്ക് മെർക്കുറിയെ കാണാൻ പറ്റും. പക്ഷേ അത്ര തിളക്കത്തോടെ കാണാൻ പറ്റില്ല. കാര്യം സൂര്യനോട് അത്ര അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബുധനെ അത്രയും തിളക്കത്തോടെ കാണാൻ പറ്റില്ല. മാത്രമല്ല ചക്രവാളത്തിൽ നിന്ന് ഒരുപാട് ഉയർന്ന് ആകാശത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുക അത്ര എളുപ്പമല്ല. എങ്കിലും തഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ബുധനെ കാണാൻ പറ്റും. പിന്നെ സൈസ് പറഞ്ഞു, ഭൂമിയേക്കാളൊക്കെ വളരെ ചെറുതാണ്. പിന്നെ ബുധൻ്റെ ഉപരിതലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ചന്ദ്രനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഉപരിതലമാണ് ബുധനുള്ളത്. ടെമ്പറേച്ചർ ആണെങ്കിലും നമ്മുടെ ഭൂമിയിൽ വെച്ച് ഉള്ളതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ബുധനെപ്പറ്റി പഠിക്കാൻ അല്ലെങ്കിൽ മെർക്കുറിയുടെ മൊത്തത്തിലുള്ള ഘടന എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് പല ദൗത്യങ്ങളും മെർക്കുറിയിലേക്ക് അയച്ചിട്ടുണ്ട്. മെസ്സഞ്ചർ, മറീനർ, അങ്ങനെയുള്ള പല ദൗത്യങ്ങളിലൂടെയും മെർക്കുറിയുടെ മൊത്തത്തിലുള്ള ഉപരിതലത്തെപ്പറ്റിയും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയെപ്പറ്റിയുമൊക്കെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബുധനെപ്പറ്റി പറയാനുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധൻ സൂര്യനെ ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ സ്വന്തം ആക്സിസിൽ 2 തവണ കറങ്ങിയിട്ടുണ്ടാവും. അതിന് കാരണമായിട്ടുള്ളത് ഇപ്പം സൂര്യൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമായതുകൊണ്ടുള്ള സൂര്യനുമായിട്ടുള്ള ചില ടൈഡൽ എഫക്ട്സൊക്കെയാണ്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ കൂടുതൽ പറയുന്നില്ല. നമുക്ക് നോക്കാവുന്നത് ശുക്രനാണ്. ശുക്രൻ എന്ന് വെച്ചാൽ വീനസ്. വീനസ് എന്ന് പറയുമ്പം ഭൂമിയുടെ ഏതാണ്ട് സിമിലറായ സൈസുള്ള, ഭൂമിയുടെ ഏതാണ്ട് സിമിലറായ കമ്പോസിഷനുള്ള ഒരു പ്ലാനറ്റായിട്ടാണ് നമ്മൾ ശുക്രനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഇരട്ട സഹോദരി അല്ലെങ്കിൽ ഇരട്ട ഗ്രഹം എന്നൊക്കെ നമ്മൾ വീനസിനെ വിളിക്കാറുണ്ട്. വീനസ് നമ്മൾ രാത്രിയിൽ
ആകാശത്ത് കാണുന്ന സെക്കൻഡ് ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളത് മൂണാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വീനസ് ആണ്. അതുകൊണ്ട് ആദ്യകാലം തൊട്ട് തന്നെ ശുക്രനെ നിരീക്ഷിക്കാൻ ആസ്ട്രോണമേഴ്സിന് സാധിച്ചിരുന്നു. പ്രഭാത നക്ഷത്രം അതുപോലെ പ്രദോഷ നക്ഷത്രം അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ എന്ന് നമ്മൾ ശുക്രനെ വിളിക്കാറുണ്ട്. കാര്യം സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും നമുക്ക് ശുക്രനെ കാണാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ വിളിക്കുന്നത്. ശുക്രൻ്റെ മറ്റൊരു പ്രത്യേകത, ശുക്രന് ഒരു വീക്കായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുപോലെ ഗ്രാവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭൂമിയോട് ഏതാണ്ട് സമാനമാണ്, എന്നാൽ ഭൂമിയേക്കാളും കുറച്ചുകൂടി കുറഞ്ഞൊരു ഗ്രാവിറ്റിയാണ് ശുക്രനുള്ളത്. പിന്നെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളതും ഏറ്റവും സാന്ദ്രത കൂടിയ അല്ലെങ്കിൽ ഡെൻസസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളതും ശുക്രനാണ്. ശുക്രൻ്റെ അറ്റ്മോസ്ഫിയറിൽ മെയിനായിട്ടുള്ളത് സൾഫ്യൂരിക് ആസിഡാണ് അല്ലെങ്കിൽ സൾഫറാണ്, അതിൻ്റെ അംശമാണ് കൂടുതലുള്ളത്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കമ്പോസിഷൻ വരുന്നത് കാർബൺ ഡയോക്സൈഡാണ്. ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കാരണം തന്നെയാണ് ശുക്രനിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. പിന്നെ ശുക്രനിൽ ഈ അറ്റ്മോസ്ഫിയർ കാരണം നമുക്ക് ശുക്രൻ്റെ സർഫസിന് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ ഭൂമിയിൽ എന്തുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ശുക്രനിലേക്ക് നമ്മൾ ആദ്യം സക്സസ്ഫുള്ളായി എത്തിച്ച ഒരു ദൗത്യം എന്ന് പറയുന്നത് വെനേറയാണ്, വെനേറ 1. അത് 1961. അതിനു മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ദൗത്യം ഉണ്ടായിരുന്നെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് അയച്ച ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ പേടകം വെനേറയാണ്. വെനേറയ്ക്ക് ശേഷം പല ഉപഗ്രഹങ്ങളും നമ്മൾ വീനസിനെ പഠിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വീനസിൻ്റെ ഏകദേശം സ്ട്രക്ചറും കാര്യങ്ങളുമൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഭൂമിയോട് സമാനമായ ഒരു സ്ട്രക്ചറാണ്, പക്ഷേ ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ശുക്രനിലുള്ളത്. എന്നിരുന്നാലും ഈ പറയുന്ന പല സിമിലാരിറ്റീസും വെച്ചുകൊണ്ട് ശുക്രനിൽ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളും മറ്റും അല്ലെങ്കിൽ അന്വേഷണങ്ങളും മറ്റും മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശുക്രനിലെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ക്ലൗഡ്സിനിടയ്ക്ക് ഫോസ്ഫീൻ്റെ സാന്നിധ്യം കണ്ടെത്തി എന്ന് പറയുന്നത്. ഫോസ്ഫീൻ നമ്മൾ ജീവനുണ്ട് എന്നുള്ള രീതിയിൽ അതിനൊരു സാന്നിധ്യമായി കാണുന്ന ഒരു സംയുക്തമാണ്. അപ്പോൾ ഫോസ്ഫീൻ കണ്ടുപിടിച്ചത് ഒരു വലിയ വാർത്തയായിരുന്നു. പക്ഷേ അതിന് ശേഷം നമുക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ച അത്രയും അളവിൽ അവിടെ ഫോസ്ഫീൻ ഇല്ല എന്നുള്ളത് പിന്നീട് കണ്ടെത്തിയുണ്ടായി. അപ്പം എങ്കിലും ഇപ്പോഴും വീനസിൽ ഏതെങ്കിലും രീതിയിൽ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയുള്ളത് ചൊവ്വയാണ്. വലിപ്പക്കുറവിൻ്റെ കാര്യത്തിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയാണ്. ചൊവ്വയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യ കാലഘട്ടം തൊട്ടേ നമുക്ക് ചൊവ്വേനെ അറിയായിരുന്നു. കാര്യം ആകാശത്ത് ഏകദേശം ഒരു ചുവന്ന നിറത്തിൽ കാണുന്ന ഒരു പ്ലാനറ്റാണ് ചൊവ്വ. ഈ ചുവന്ന നിറം ചൊവ്വയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് ദോഷം നേടിക്കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്യോതിഷത്തിൽ വരുമ്പോഴാണ്. അതായത് ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരു പ്രത്യേക കൂട്ടം ആളുകൾക്കിടയിൽ കല്യാണം മുടക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ചൊവ്വേനെ കാണാറുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ചൊവ്വയുമായിട്ട് ചേർന്നുണ്ട്, അല്ലെങ്കിൽ ചൊവ്വയെ ഒരു അപകടം പിടിച്ച ഗ്രഹമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആസ്ട്രോണമിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നവും നമുക്ക് ചൊവ്വയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ചൊവ്വ ഒരു മറ്റ് ഗ്രഹങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനെ പോലുള്ളൊരു പ്ലാനറ്റാണ്. ഭൂമിയേക്കാളും സൈസ് കുറവാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ചൊവ്വയ്ക്ക് അത്ര വലിയൊരു അന്തരീക്ഷം ഇല്ല. ഭൂമിയുടെ അന്തരീക്ഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ഒരു അന്തരീക്ഷമാണ് ചൊവ്വയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൊവ്വേനെ ഭൂമിയിൽ നിന്നുകൊണ്ട് നന്നായി നിരീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ചൊവ്വയ്ക്ക് ചുവന്ന നിറം കിട്ടാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലമാണ്. അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലമാണ് ചൊവ്വയെ ആ ചുവന്ന നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വേറൊരു അപകടത്തിൻ്റെയും സൈനല്ല, അത് ചൊവ്വയ്ക്ക് അവിടെയുള്ള ചില കോമ്പോസിഷൻ കാരണം കിട്ടിയ വളരെ നാച്ചുറലായി കിട്ടിയ ഒരു കളറാണെന്ന് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ബുധനും ശുക്രനും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമല്ല, അവർക്ക് രണ്ടുപേർക്കും സ്വന്തമായി ഉപഗ്രഹങ്ങളില്ല. പക്ഷേ നമ്മുടെ ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട്, ഫോബോസും ഡൈമോസും. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഉപഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചന്ദ്രനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റായ ഒരു ഷേപ്പൊന്നും നമ്മുടെ ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സമീപത്തോടെ പോയ ആസ്ട്രോയിഡ്സിനെ ചൊവ്വ തൻ്റെ ഗുരുത്വവലയത്തിലേക്ക് ആകർഷിച്ചെടുത്തതായിരിക്കും എന്ന രീതിയിലുള്ള ചില ധാരണകളൊക്കെ ഈ കാര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ തന്നെ പറയാവുന്ന മറ്റൊരു കാര്യം പ്ലാനറ്റ്സിനെ സംബന്ധിച്ചുണ്ടായിരുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മുടെ ആകാശഗോളങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലായിരുന്നു എന്നാണ് പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത്. ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് പിന്നീട് ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആസ്ട്രോണമിയിൽ നല്ല സയൻസ് തന്നെയാണെങ്കിലും ഒബ്സർവേഷൻ അതിനെ ബേസ് ചെയ്തുള്ള എവിഡൻസുകളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത്. അതുവഴി നമുക്ക് മനസ്സിലായി പ്ലാനറ്റ്സിനൊന്നും അത്ര പെർഫെക്റ്റായ ഷേപ്പല്ല, എസ്പെഷ്യലി നമ്മുടെ ഭൂമിക്കാണെങ്കിൽ പോലും ഈ പറയുന്ന പെർഫെക്റ്റ് സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ചൊവ്വയുടെ ആക്സിസിൻ്റെ ടിൽറ്റ് അല്ലെങ്കിൽ അച്ചുതണ്ടിൻ്റെ ചെരിവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഏകദേശം 25 ഡിഗ്രിയാണ്.
അത് ഭൂമിയുടെ ചെരുവിനോട് ഏകദേശം സിമിലർ ആയതുകൊണ്ട് തന്നെ ഭൂമിയെപ്പോലെ തന്നെ സമാനമായ രീതിയിൽ, ഭൂമിക്ക് സമാനം എന്നല്ല, ആ രീതിയിൽ തന്നെ സീസണുകളും മറ്റും ചൊവ്വയിലുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വയെപ്പറ്റിയുള്ള പര്യവേഷണങ്ങളിൽ സയൻറ്റിസ്റ്റുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ചൊവ്വയിലേക്ക് ഒരുപാട് പേടകങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട്, വൈക്കിംഗ് അതുപോലെ മരീനർ ദൗത്യങ്ങളൊക്കെ അതിലെ ആദ്യകാല ദൗത്യങ്ങളാണ്. അത് കഴിഞ്ഞും നമ്മുടെ സാങ്കേതികവിദ്യ വളരുന്നതനുസരിച്ച് ചൊവ്വയിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്താനും അവിടുത്തെ പൊടിക്കാറ്റുകളെപ്പറ്റി പഠിക്കാനും അവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പല ദൗത്യങ്ങളും നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൽ ഈ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നായിരുന്നു ഇൻസൈറ്റ് എന്ന് പറയുന്ന പേടകം, ചൊവ്വയിലുണ്ടായ ഭൂമി കുലുക്കത്തെ. ചൊവ്വയിലാകുമ്പോൾ നമുക്കതിനെ ചൊവ്വ കുലുക്കം എന്ന് വിളിക്കാം. അതിനെപ്പറ്റി പഠിച്ചതൊക്കെ, അപ്പോൾ ചൊവ്വയുടെ ഇൻറ്റീരിയർ എങ്ങനെയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചൊവ്വയിൽ ലിക്വിഡ് രൂപത്തിൽ ജലം ലഭ്യമായ ഒരവസ്ഥയല്ല, കാര്യം അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ ജലത്തെ ദ്രാവക രൂപത്തിൽ നിൽക്കാനുള്ള രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കുന്നില്ല. പക്ഷേ എന്നാലും പണ്ട് കാലത്ത് ചൊവ്വയിൽ ജലം ദ്രാവക രൂപത്തിൽ ലഭ്യമായിരുന്നു എന്നുള്ള ഒരു കൺക്ലൂഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം എത്തിയിട്ടുള്ളത്. അപ്പം ഒരു പക്ഷേ പണ്ട് ചൊവ്വയിൽ ജീവൻ നിലനിൽക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയും ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് കണ്ടു. ഇനി നാലാമതുള്ളത് നമ്മുടെ സ്വന്തം ഗ്രഹമാണ് ഭൂമി. നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു പ്ലാനറ്റ് നമ്മുടെ ഭൂമിയാണ്. കാര്യം നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റായിട്ട് തന്നെ നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഗ്രഹമാണ് ഭൂമി. നമ്മുടെ അറിവ് വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ ജീവൻ്റെ സാന്നിധ്യമുള്ള ഒരേയൊരു ഗ്രഹം കൂടിയാണ് ഭൂമി. ദ്രാവക രൂപത്തിൽ ജലം ലഭ്യമായതും ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന മൂലകങ്ങളുടെ ലഭ്യതയും അതുപോലെ അതിനനുകൂലമായ അന്തരീക്ഷ ഘടകങ്ങളും ഒക്കെ ഇതിന് ഭൂമിയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഭൂമിയുടെ ഇൻറ്റീരിയറിനെ പറ്റി നമ്മൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കുന്നത് മിക്കപ്പോഴും വോൾക്കാനോസിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോഴാണ്. വോൾക്കാനോസിനെ പറ്റി പഠിക്കുന്നതും അതുപോലെ റേഡിയോ ആക്റ്റീവ് ഡീകെ ഉപയോഗിച്ചൊക്കെയാണ് ഭൂമിയുടെ കാലപ്പഴക്കം അതുപോലെ ഭൂമിയുടെ സ്ട്രക്ചറും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഭൂമിയുടെ സ്ട്രക്ചറിനെ പറ്റി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ക്രസ്റ്റ് ഉണ്ട്, ക്രസ്റ്റിനെ നമ്മൾ ഭൂവൽക്കം എന്നൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഒരു മാൻറ്റിലുണ്ട്, പിന്നെ കോറുണ്ട്. കോറിനെ തന്നെ നമ്മൾ ഇന്നർ കോർ ഔട്ടർ കോർ എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രസ്റ്റ് വളരെ സോളിഡായിരിക്കുന്ന ഒരു ഭാഗമാണ്, അതിന് മുകളിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. പിന്നെ മാൻറ്റിൽ, മാൻറ്റിൽ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ലിക്വിഡായിട്ടുള്ള ഒരു രൂപത്തിലാണ്. പിന്നെ നമ്മുടെ കോറുണ്ട്, കോറിനെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭൂമി ഉണ്ടായ സമയത്തുള്ളൊരു പ്രത്യേക കാരണം, അല്ലെങ്കിൽ ഭൂമി ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഫോർമേഷനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയും. അന്ന് ലഭ്യമായിരുന്ന മൂലകങ്ങളിൽ അയൺ, നിക്കൽ പോലുള്ള മൂലകങ്ങൾക്ക് അത് കൂടുതൽ ഹെവി ആയിട്ടുള്ള മൂലകങ്ങളാണ്. അപ്പോൾ അത് കൂടുതൽ താഴേക്ക് വരികയും താരതമ്യേന ഹെവി അല്ലാത്ത മറ്റ് അലുമിനിയം, സിലിക്കൺ പോലുള്ള മൂലകങ്ങൾ മുകളിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോറും മറ്റും ഒക്കെ കൂടുതലും അയൺ അതുപോലുള്ള മൂലകങ്ങൾ വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രസ്റ്റിലോട്ടൊക്കെ വരുമ്പം താരതമ്യേന ഹെവി അല്ലാത്ത ലൈറ്റായിട്ടുള്ള മൂലകങ്ങളാണ് ഉള്ളത്. ഇനി നമ്മുടെ ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കിവിടെ പറ്റിയ നമ്മുടെ ജീവന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. മറ്റ് സോളാർ റേഡിയേഷൻസ് എന്നൊക്കെ ആണെങ്കിലും വളരെ അപകടകരമായ റേഡിയേഷൻസിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തെ പറ്റി പറയുമ്പം അന്തരീക്ഷത്തെയും പിന്നെ നമുക്ക് പല സ്ട്രക്ചറായിട്ട് തിരിക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ, ഇതൊക്കെ നമ്മൾ കേട്ടുള്ള പദങ്ങളാണ്. ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് ഈ അന്തരീക്ഷത്തെ തരംതിരിക്കുന്നത്, അതായത് വെറുതെ ഒരു ഭാഗം വരെ ട്രോപ്പോസ്ഫിയർ, പിന്നെ കുറച്ച് ഭാഗം സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ വെറുതെ തിരിക്കല്ല. അതിന് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിൻ്റെ വിതരണമാണ്. അതായത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പം അവിടെ ടെമ്പറേച്ചർ നമ്മുടെ ഉയരം കൂടുന്നവരും കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പം ടെമ്പറേച്ചർ കൂടുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ തൊട്ട് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് വീണ്ടും ടെമ്പറേച്ചറിൻ്റെ ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ വിതരണത്തിലുള്ള ക്രമം മാറുന്നതനുസരിച്ച് അടുത്ത ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൻ്റെ വിതരണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അന്തരീക്ഷത്തെ പല ഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട വാതകങ്ങൾ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അടക്കം എല്ലാം കിട്ടുന്നത് എല്ലാം ഈ അടങ്ങിയിരിക്കുന്ന ഈ ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. നമ്മൾ മിക്കപ്പോഴും കാണുന്ന ഡെയിലിയുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയർ നമുക്കറിയാം, ജെറ്റ് വിമാനമൊക്കെ പോകുന്ന മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ അവിടെയാണ് നമ്മുടെ ഓസോൺ പാളിയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് മിസോസ്ഫിയർ ഉണ്ട്, അയണോസ്ഫിയർ ഉണ്ട്, പിന്നെ തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ, അങ്ങനെയുള്ള പല ലെയേഴ്സായിട്ട് നമ്മൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി എർത്തിനെ പറ്റി പറയാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എർത്തിൻ്റെ വലിപ്പം വെച്ചിട്ട് വളരെ വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും പ്രതീക്ഷിക്കരുത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പാരിറ്റീവ്ലി ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ്. പക്ഷേ അതൊരു പ്ലാനറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ മാഗ്നറ്റിക് ഫീൽഡ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതായത് സൂര്യനിൽ നിന്നും മറ്റും വരുന്ന പല റേഡിയേഷൻസിനെയും
ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നത് എർത്തിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡാണ്. അവിടെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് വടക്കോട് തല വെച്ച് കിടക്കരുതെന്നുള്ളത്. കാര്യം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ നമ്മൾ വലക്കോട് തല വെച്ച് കിടന്നാൽ നമ്മുടെ ബ്ലഡിലുള്ള അയൺ അത് മാഗ്നറ്റിനെ ആകർഷിച്ചപ്പോൾ ആ രീതിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അയൺ അതിനനുസരിച്ച് ഓറിയൻ്റാക്കി ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞ പോലെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ വീക്കാണ്. അതൊരിക്കലും അങ്ങനൊരു ഭീകരമായിട്ടുള്ള എഫക്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ നമ്മുടെ ബ്ലഡിലുള്ള അയൺ ഒരിക്കലും ഇങ്ങനെയൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള രീതിയിലല്ല കിടക്കുന്നത്. അയൺ പല രീതിയിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിനകത്തുള്ള അയൺ ഒരു രീതിയിലും മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഈ സോക്കോൾഡായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ആ തെറ്റിദ്ധാരണയും കൂടി നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പറയുമ്പോൾ മാറ്റേണ്ടതുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് എർത്തിൻ്റെ കോറിൻ്റെ ഇത് വെച്ചിട്ടാണ്. അതായത് എർത്തിലെ കോറ് ഒരു മോൾട്ടൺ കോറാണ്. അപ്പം അവിടെ എല്ലാം വളരെ ഫിക്സ് ആയിട്ടിരിക്കുന്ന ഒരു സോളിഡ് അവസ്ഥയല്ല. അപ്പോൾ അവിടുത്തെ ചലനങ്ങൾ കാരണമാണ് എർത്തിന് ഈ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അത് ഏകദേശം 100,000 ഓഫ് ഇയേഴ്സ് അത്രയും വലിയൊരു ടൈം വലിയൊരു കാലയളവിലെങ്കിലും അതിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ പോൾസിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ സോളാർ വിൻഡും അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന മറ്റ് വിൻഡ്സും അതുപോലെ കോസ്മിക് റേഡിയേഷൻസൊക്കെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലമാണ് നമ്മൾ ധ്രുവങ്ങളിലൊക്കെ വർണ്ണദീപ്തി കാണുന്നത്. നമ്മൾ അറോറ എന്ന് വിളിക്കും. അതിന് കാരണം ഈ പറയുന്ന സണ്ണിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസും നമ്മളുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിൽ കുറേ പാർട്ടിക്കിൾസിനെ ഡിഫ്ലക്ട് ചെയ്യും. അതിനുശേഷം വരുന്ന പാർട്ടിക്കിൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും മനോഹരമായ ആ കാഴ്ചകൾ കിട്ടുന്നത്. ഈ അറോറ ഭൂമിയിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല, മറ്റ് പ്ലാനറ്റ്സിലും നമുക്ക് അറോറ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സാറ്റലൈറ്റ്സൊക്കെ അയച്ചു കഴിഞ്ഞപ്പം നമുക്ക് ജൂപ്പിറ്ററിലെയൊക്കെ സുന്ദരമായിട്ടുള്ള ധ്രുവദീപ്തികളുടെ കാഴ്ചകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. പിന്നെ എർത്തിനെ നമ്മളെപ്പോഴും പഠിക്കുന്നത് എർത്തിനെ ഒരു റെഫറൻസ് ആയിട്ടാണ്. അതായത് എർത്തിൽ ജീവൻ ഉണ്ടായി എന്ന് പറയുമ്പം എർത്തിൽ അതിന് അനുകൂലമായ കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. എപ്പോഴാണ് ജീവൻ ഉണ്ടായെങ്കിലും ആ കാലഘട്ടത്തിൽ. അപ്പം എർത്തിലതുണ്ടായ രീതി വെച്ചിട്ടും അതിനനുകൂലമായ സാഹചര്യങ്ങൾ വെച്ചിട്ടും മറ്റ് പ്ലാനറ്റ്സിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും. അതിൽ എർത്തിൻ്റെ സൈസുമായിട്ടും എർത്ത് സണ്ണിൽ നിന്ന് എത്രത്തോളം ദൂരെയാണെന്നുള്ളതുമൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും എക്സോ പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നത്. ഇനി ഒരു സ്റ്റാറിന് ചുറ്റും ഈ പറയുന്ന പോലെ ഹാബിറ്റബിൾ ആയിട്ടുള്ളൊരു സോണിൽ വരാവുന്ന ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്നത് ഗോൾഡിലോക്സ് സോൺ എന്നാണ്. ഈ ഗോൾഡിലോക്സ് സോണും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിക്വിഡ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവൻ അനുകൂലമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടോ ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം എർത്തിനെയാണ്. പിന്നെ എർത്തിൻ്റെ ഷേപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യകാലത്തൊക്കെ ഭൂമി പരന്നതായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. നമുക്കൊരിക്കലും അത് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മളുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഭൂമി പരന്നാണ് ഇരിക്കുന്നത്. നമുക്ക് നിത്യജീവിതത്തിൽ വരുന്ന പല ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ നമുക്ക് ഭൂമിയെ പരന്നതായിട്ട് തന്നെയാണ് സങ്കല്പിക്കാൻ സാധിക്കുക. പക്ഷേ പിന്നീട് പല നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി ഭൂമി ഉരുണ്ടതാണ് എന്ന്. പിന്നെ ഭൂമിയുടെ ഷേപ്പിനെ പറ്റിയായി ചർച്ച. അങ്ങനെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നിടത്തോളം ഭൂമിയുടെ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന ജിയോയിഡ് എന്നാണ്. അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറൊന്നുമല്ല എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്കറിയാം. ഭൂമിയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ചന്ദ്രനെ പറ്റി കൂടി പറയാം. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. അതുപോലെ നമ്മൾ ആകാശത്തെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് കാണുന്ന നാച്ചുറൽ ഒബ്ജക്റ്റ് ചന്ദ്രനാണ്. അതുപോലെ മനുഷ്യൻ ഭൂമിക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഗോളത്തിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ അതും ചന്ദ്രനിലാണ്. ചന്ദ്രനെ കേവലം ജസ്റ്റ് ഇപ്പം നമ്മളുടെ ഉപഗ്രഹം ആയതുകൊണ്ട് പഠിക്കുന്നതിനപ്പുറം നമ്മളുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾക്കും യാത്രകൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രകൾക്ക് ഒരു ഇടത്താവളമായിട്ടൊക്കെ ചന്ദ്രനെ ഉപയോഗിക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ ചന്ദ്രനെ പറ്റിയുള്ള പഠനങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ദൗത്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം ചന്ദ്രനെ പറ്റി പറയുമ്പം ചന്ദ്രന് സ്വന്തമായ ഒരു അന്തരീക്ഷം ഇല്ല. അതിന് കാരണം ചന്ദ്രൻ്റെ കുറഞ്ഞ എമൗണ്ട് ഓഫ് ഗ്രാവിറ്റിയാണ്. ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ ഗ്രാവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്തരീക്ഷത്തെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് ചന്ദ്രനില്ല. അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉൽക്കകളും മറ്റും വന്ന് പതിച്ചുള്ള വലിയ വലിയ ഗർത്തങ്ങൾ ചന്ദ്രനിൽ രൂപം കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും ആദ്യകാലത്തൊക്കെ ചന്ദ്രൻ്റെ തിളക്കം കാരണം ചന്ദ്രൻ വളരെ സ്മൂത്തായിരിക്കുന്ന ഒരു ഗോളമാണ് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. പിന്നീട് ടെലസ്കോപ്പ് വെച്ച് നോക്കി തുടങ്ങിയപ്പോഴാണ് ചന്ദ്രൻ അത്ര സ്മൂത്തല്ല, ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും അതുപോലെ ഉയർച്ച താഴ്ചകളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ചന്ദ്രനിൽ കാണുന്ന മണ്ണിനെ നമ്മൾ വിളിക്കുന്നത് റെഗോലിത്ത് എന്നാണ്.
ഇനി ചന്ദ്രനിൽ മെയിനായിട്ടുള്ള പാറകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഉരുകിയ ലാവ ഈ ലാവയിൽ നിന്നുണ്ടായ പാറകളാണ് മെയിനായിട്ടും ചന്ദ്രനിലുള്ളത്. അത് പറയാൻ കാരണം ഭൂമിയിൽ ലാവയിൽ നിന്നുണ്ടായിട്ടുള്ള പാറകളുണ്ടെങ്കിലും മറ്റു രീതിയിലും പാറകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ചന്ദ്രനിൽ മെയിനായിട്ടും ഈ രീതിയിൽ മാത്രമേ പാറകൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയുന്ന മറ്റൊരു കാര്യമാണ് ചന്ദ്രൻ്റെ ഫോർമേഷനെ സംബന്ധിച്ചുള്ള തിയറി. തിയ തിയറി എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതൊരു നമ്മളുടെ ഒരു അനുമാനമാണ്. ഏകദേശം 4.5 ബില്യൺ വർഷം മുമ്പ് ഭൂമി ഉണ്ടായൊരു കാലഘട്ടത്തിൽ ഭൂമി ആ സമയത്ത് നമ്മളിന്ന് കാണുന്ന പോലെ വളരെ കൂളായിരിക്കുന്നൊരു സർഫസ് ആയിരുന്നില്ല. വളരെ ഉരുകിത്തിളച്ചിരിക്കുന്നൊരു അവസ്ഥയിൽ ഏകദേശം ചൊവ്വയുടെ അത്രയും തന്നെ വലിപ്പമുള്ള മറ്റൊരു ഗോളവുമായി ഭൂമി കൂട്ടിയിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗം തെറിച്ചുപോയി അത് ചന്ദ്രനായി മാറുകയും ചെയ്തു എന്ന രീതിയിലൊരു പരികല്പനയാണ് നമ്മൾ ചന്ദ്രൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള തിയറിക്കൊക്കെ വേണ്ട അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളായിട്ടൊക്കെ നമ്മൾ ഭൂമിയിലെയും ചന്ദ്രനിലെയും മണ്ണിൻ്റെ ഘടനയും അല്ലെങ്കിൽ പാറയുടെ ഘടനയും തമ്മിൽ താരതമ്യം ചെയ്തൊക്കെ നോക്കാറുണ്ട്. ഈയിടെ ഇതിനെ സംബന്ധിച്ചൊരു സിമുലേഷനൊക്കെ ഇറങ്ങിയിരുന്നു ഈ ഒരു പരികല്പനയെ സംബന്ധിച്ച്. അതിൻ്റെ വീഡിയോ ലൂക്കയിൽ ലഭ്യമാണ്. ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ സ്ട്രക്ചർ, അതായത് ചന്ദ്രനും ഒരു ക്രസ്റ്റ് ഉണ്ട്, ഒരു മാന്റിലുണ്ട്, പിന്നെ ഒരു കോറുണ്ട്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസ് കൊണ്ട് തന്നെ ചന്ദ്രൻ്റെ കോറ് ഭൂമിയെപ്പോലെ മോൾട്ടൺ സ്റ്റേജിലല്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അനുമാനം. ഇനി നാസയുടെ അപ്പോളോ മിഷൻ അടക്കം അല്ലെങ്കിൽ ലൂണ മിഷൻ അടക്കം ഒരുപാട് ദൗത്യങ്ങൾ ചന്ദ്രനിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. ഒരുപാട് ഡേറ്റ നമ്മളവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് നാസയുടെ ആർട്ടമിസും നമ്മൾ ചന്ദ്രനിലേക്ക് അയച്ചിരിക്കുന്നത്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ജോവിയൻ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വാതക ഗ്രഹങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സാധാരണ ഭൂമി അല്ലെങ്കിൽ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു സോ കോൾഡ് അല്ലെങ്കിൽ വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സോളിഡ് സ്ട്രക്ചറൊന്നും ഇല്ലാത്ത ഗ്രഹങ്ങളാണ് വാതക ഗ്രഹങ്ങൾ. എന്നാൽ ഇവയ്ക്ക് താരതമ്യേന വലിപ്പം കൂടുതലാണ്, മാസം കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവരുടെ സ്ട്രക്ചർ ഇത്രയും ഡിഫറൻ്റ് ആയി എന്നുള്ളത് നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ ഒറിജിൻ പഠിക്കുമ്പം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെ ഗ്രഹമാണ് ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. ഏകദേശം 318 ഭൂമികൾ ചേരുന്ന അത്രയും ഭാരം ജൂപ്പിറ്ററിന് ഒറ്റയ്ക്കുണ്ട്. ഇനി ജൂപ്പിറ്ററിൻ്റെ കമ്പോസിഷൻ നോക്കുവാണെങ്കിലും അത് ഏകദേശം സണ്ണിനോട് സിമിലറാണ്. ഹൈഡ്രജനും ഹീലിയവുമാണ് ജൂപ്പിറ്ററിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ജൂപ്പിറ്ററിൽ ഏറ്റവും കേട്ടുള്ള ഒന്നാണ് ഗ്രേറ്റ് ഡ്രെഡ് സ്പോട്ടൊക്കെ. അപ്പോൾ അതൊക്കെയും ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങളൊക്കെ കാരണമുണ്ടാകുന്ന ഇതാണ്. അപ്പം ജൂപ്പിറ്ററിൻ്റെ പൊതുവേ നമുക്ക് ആകാശത്ത് കാണാനാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഗ്രഹമാണ്. പയനിയർ, ജൂണോ, ഗലീലിയോ, ന്യൂ ഹൊറൈസൺസ് ഇങ്ങനെ ഒരുപാട് മിഷൻസിലൂടെ നമുക്ക് ജൂപ്പിറ്ററിനെ പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്താണ് ജെയിംസ് വെബ് ജൂപ്പിറ്ററിൻ്റെ ഒരു ഇമേജ് പുറത്തു വിട്ടത്. അതിൽ ജൂപ്പിറ്ററിൻ്റെ വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള വലയങ്ങൾ നമുക്ക് ദൃശ്യമായിരുന്നു. ജൂപ്പിറ്ററിന് മാത്രമല്ല വാതക ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ വലയങ്ങളുണ്ട്. സാറ്റേൺ്റെ വലയങ്ങളൊക്കെ പിന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ ടെലസ്കോപ്പ് വെച്ചൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് വാതക ഗ്രഹങ്ങൾക്ക് വലയങ്ങൾ ഫോം ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു ചോദ്യമാണ്. അതിന് കാരണം അവയുടെ മാസ്, അതുപോലെ തന്നെ അവയുടെ ഗ്രാവിറ്റിയാണ്. വളരെ സ്ട്രോങ് ആയ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പ്ലാനറ്റ്സ് ഫോം ചെയ്തതിന് ശേഷവും ചുറ്റുപാടുമുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മറ്റും അവയ്ക്ക് അട്രാക്റ്റ് ചെയ്ത് അവയുടെ ആകർഷണ വലയത്തിനുള്ളിൽ നിർത്താൻ സാധിച്ചു. അങ്ങനെയാണ് ഈ റിങ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ പറയുന്നത് സാറ്റേൺ്റെ റിങ്സ് ആണ്. പക്ഷേ ബാക്കി ഗ്രഹങ്ങൾക്കും ഫെയിൻ്റ് ആണെങ്കിലും സ്വന്തമായി റിങ്സ് ഉണ്ട്. ജൂപ്പിറ്റർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ശനിയാണ്. ചൊവ്വയ്ക്ക് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു ഗ്രഹമായി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ശനിയാണ്. പക്ഷേ ആസ്ട്രോണമിയിലേക്ക് വരുമ്പോൾ ശനി ഒരു വാതക ഗ്രഹം മാത്രമാണ്. ജൂപ്പിറ്ററിൻ്റെ അത്രയും സൈസ് ഇല്ല. എന്നാലും എർത്തിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയ സൈസുള്ളൊരു ഗ്രഹമാണ് ശനി. ശനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. ഏകദേശം ജലത്തിൻ്റെ 70% സാന്ദ്രതയെ ശനിക്കുള്ളൂ. എന്നാലും അത് വളരെ മാസീവായിട്ടുള്ളൊരു പ്ലാനറ്റാണ്. ഏകദേശം 95 ഭൂമികൾ ചേർത്താലുണ്ടാകുന്ന അത്രയും ഭാരം ശനിക്ക് ഒറ്റയ്ക്കുണ്ട്. ഇനി 83 ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ചന്ദ്രന്മാർ ശനിക്ക് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ശനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സാറ്റലൈറ്റാണ് ടൈറ്റൻ. ഏറ്റവും ഡെൻസായ അറ്റ്മോസ്ഫിയർ ഉള്ള സോളാർ സിസ്റ്റത്തിലെ നാച്ചുറൽ സാറ്റലൈറ്റ് ടൈറ്റനാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റനിലേക്ക് ഉള്ള പരിവേഷണങ്ങൾ അല്ലെങ്കിൽ ടൈറ്റൻ്റെ ഘടനയെപ്പറ്റി പഠിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശാസ്ത്രലോകം കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. അയണും നിക്കലും ചേരുന്ന ഒരു കോറ്, പിന്നെ മെറ്റാലിക് ഹൈഡ്രജൻ, അതുപോലെ ലിക്വിഡ് ഹൈഡ്രജൻ, പിന്നെ കുറച്ച് ഹീലിയം, ഇത് ചേരുന്നതാണ് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ശനിയുടെ കോമ്പോസിഷൻ. അതിൽ തന്നെ മെറ്റാലിക് ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ എഫക്റ്റ് കാരണം ശനിക്കൊരു വളരെ വീക്കായ ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്.
ഇനി ശനിയെപ്പറ്റി പഠിക്കാനായി നമ്മൾ വിക്ഷേപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടകമാണ് കസീനി ഹൈജൻസ്. കസീനിയാണ് ആദ്യമായി ശനിയുടെ വലയത്തെ മുറിച്ച് കിടന്ന് പോയ പേടകം. പിന്നെ വോയേജറിലൂടെയും അതുപോലെ പയനിയർ ദൗത്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ശനിയെപ്പറ്റി കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള രണ്ട് ഗ്രഹങ്ങൾ, അത് മനുഷ്യന് ആദ്യകാലം തൊട്ട് അറിയാവുന്നവരുന്നില്ല. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഗ്രഹങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചത്. അതിലാദ്യത്തേതാണ് യുറാനസ്. 1781 വില്യം ഹെർഷൽ എന്ന് പറയുന്ന ആസ്ട്രോണമറാണ് യുറാനസ് കണ്ടുപിടിച്ചത്. യുറാനസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളതിനെ ഉരുളുന്ന ഗ്രഹം എന്നാണ് വിളിക്കാറ്. കാര്യം യുറാനസിൻ്റെ ആക്സിസിൽ നിന്നുള്ള ടിൽറ്റ് ഏകദേശം 98°. ഇനി യുറാനസിന് ഏകദേശം 27 മൂൺസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എർത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15 ഭൂമിക്ക് സമാനമായ ഇത്രയും ഭാരം യുറാനസിനുണ്ട്. എന്നാൽ ജൂപ്പിറ്ററിനെയും സാറ്റേണിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാരം കുറവാണ്. യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും നമ്മൾ ഒരുമിച്ച് ഐസ് ജയൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി അറ്റ്മോസ്ഫിയറിൻ്റെ കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ജൂപ്പിറ്ററിനും സാറ്റേണിനും സമാനമായിട്ടുള്ള ഒരു കമ്പോസിഷനാണ് യുറാനസിനുള്ളത്. ഹൈഡ്രജനും ഹീലിയമാണ് മെയിനായിട്ടുള്ളത്. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും യുറാനസിനാണുള്ളത്. യുറാനസിനെ പറ്റി നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് വോയേജർ അതുപോലെ കസീനി ദൗത്യങ്ങളിലൂടെയാണ്. ഇനി അടുത്ത ഗ്രഹമായ നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചത് കുറച്ചുകൂടി രസകരമായിട്ടാണ്. കാര്യം യുറാനസിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഓർബിറ്റിനെ പറ്റിയൊക്കെ പഠിച്ചപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊരു രീതിയിലല്ല അതിൻ്റെ ഓർബിറ്റ് പോകുന്നത്. അപ്പം ആ യുറാനസിൻ്റെ ഓർബിറ്റിൻ്റെ ബിഹേവിയർ അതിനടുത്തുള്ള വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൻ്റെ എഫക്റ്റ് മൂലമായിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ പ്രഡിക്ഷൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം ആദ്യം പറഞ്ഞു വെച്ചത്. അങ്ങനെ നെപ്റ്റ്യൂണിൻ്റെ പൊസിഷൻ ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് ജോവാൻ ആഡംസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും അതുപോലെ ഉർബാൻ ലെവറിയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റുമാണ്. അവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തത്. അവരിത് ചെയ്തത് 1845. അതിനുശേഷം ജോവാൻ ഗാലെ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു ആസ്ട്രോണമർ, 1846 ഇവർ പറഞ്ഞ പൊസിഷനിലേക്ക് ടെലസ്കോപ്പ് വെച്ച് നിരീക്ഷിച്ചപ്പോൾ നെപ്റ്റ്യൂണിനെ കണ്ടെത്താനും സാധിച്ചു. നമ്മളുടെ സൗരയൂഥത്തിൽ ഏറ്റവും അകലസ്ഥിതി ചെയ്യുന്ന ഗ്രഹമെന്ന നിലയിൽ നെപ്റ്റ്യൂണിനെ പറ്റി പഠിക്കുക അത്ര എളുപ്പമല്ല. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ടൊരിക്കലും നെപ്റ്റ്യൂണിനെ കാണാനും സാധിക്കില്ല. എങ്കിലും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നെപ്റ്റ്യൂണിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മിക്കപ്പോഴും വോയേജർ പോലുള്ള ദൗത്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ നെപ്റ്റ്യൂണിന് പൊതുവേ ഒരു നീല നിറമാണുള്ളത്. ആ നീല നിറത്തിന് കാരണം അതിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള മീഥെയ്ൻ്റെ സാന്നിധ്യമാണ്. ഇനി കമ്പോസിഷനാണെങ്കിലും ഏകദേശം യുറാനസിനോടും മറ്റും സിമിലർ ആയിട്ടുള്ള കമ്പോസിഷനാണ് നെപ്റ്റ്യൂണിനുള്ളത്. നെപ്റ്റ്യൂണിൻ്റെ ഏകദേശം 14 ചന്ദ്രന്മാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നെപ്റ്റ്യൂണിൻ്റെ മാസ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർത്തിൻ്റേതിനേക്കാളും ഏകദേശം 25 മടങ്ങാണ്. അപ്പോൾ സൺ കഴിഞ്ഞു, ബാക്കി പ്ലാനറ്റ്സ് കഴിഞ്ഞു. ഇനി നോക്കാനുള്ള സൗരയൂഥത്തിലെ ചെറിയ കുറച്ച് കുഞ്ഞു കുഞ്ഞ് അംഗങ്ങളെയാണ്. അതിൽപ്പെട്ടതാണ് ആസ്ട്രോയിഡ്സും കോമറ്റ്സും മീറ്റോയിഡ്സും. അപ്പം ഇതിനെപ്പറ്റി എന്തിനാണ് പഠിക്കുന്നത്? അതൊരു ചോദ്യമാണ്. സൗരയൂഥത്തിൻ്റെ ഒറിജിൻ മനസ്സിലാക്കാൻ, അതിൻ്റെ എവല്യൂഷൻ മനസ്സിലാക്കാനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ആസ്ട്രോയിഡ്സും മറ്റുമാണ്. അവ പഠിക്കുന്ന വഴി നമുക്ക് എങ്ങനെ നമ്മുടെ സോളാർ സിസ്റ്റം ഇന്നത്തെ ഈ ഒരു ഇതിലായി, അല്ലെങ്കിൽ ആദ്യകാലത്ത് അതിൻ്റെ കോമ്പോസിഷൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കോമറ്റ്സാണ്. വാൽനക്ഷത്രങ്ങളെ പറ്റി കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ആകാശം നമ്മൾ പലപ്പോഴും വാൽനക്ഷത്രത്തെ കാണുന്നത്. ഹാലി അല്ലെങ്കിൽ ഷൂമാക്കർ, ഐസൺ, ഇഡലിയണാർഡ് ഇങ്ങനെയുള്ള പല വാൽനക്ഷത്രങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലതെങ്കിലും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടും ഉണ്ടാവും. ഇപ്പോൾ വാൽനക്ഷത്രങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്ററുകൾ മാത്രം വലിപ്പമുള്ള ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഡേർട്ടി സ്നോബോൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യൂക്ലിയസിനെ വിളിക്കാം. ന്യൂക്ലിയസ് മെയിനായിട്ടുള്ളത് അമോണിയ, മീഥെയ്ൻ, പിന്നെ ഡസ്റ്റ്, അതുപോലെ ഐസ് പാർട്ടിക്കിൾസ് ഒക്കെയാണ്. ഇനി ന്യൂക്ലിയസിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ കോമ എന്ന് വിളിക്കുന്നത്. അതിന് കുറച്ചുകൂടി കിലോമീറ്റേഴ്സ് വലിപ്പം ഉണ്ടായിരിക്കും. ഇനി സണ്ണിനോട് അടുത്ത് വരുമ്പം ഒരു കോമറ്റ് ട്രാവൽ ചെയ്ത് അത് സണ്ണിനോട് അടുത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നുള്ള മെറ്റീരിയൽസ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ അതിനൊരു ടെയിൽ രൂപപ്പെടും. ആ ടെയിൽ വരുമ്പോഴാണ് നമ്മളതിനെ വാൽനക്ഷത്രം എന്ന് വിളിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അത് മാറുന്നത്. അതുവരെ അതിന് ആ പറയുന്ന ഭംഗിയോ ആ പറയുന്നൊരു രൂപമോ ഉണ്ടായിരിക്കില്ല. സൂര്യനോട് അടുത്ത് വരുമ്പം സൂര്യനിൽ നിന്നുള്ള സോളാർ വിൻഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഈ വാല് രൂപപ്പെടുന്നത്. ഇനി എവിടെ നിന്നാണ് ഈ കോമറ്റ്സ് വരുന്നത്? അതിനെപ്പറ്റി നിരീക്ഷിക്കുമ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ഈ കോമറ്റ്സ് ഒരു ഡയറക്ഷനിൽ നിന്ന് വന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്.
പല ഡയറക്ഷനിലായിട്ട് ഇത് സോളാർ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ പാത്ത് നമ്മൾ മനസ്സിലാക്കുമ്പം ഇത് സോളാർ സിസ്റ്റവുമായി ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഏതൊരു റീജിയണിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഏകദേശം 50,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയുള്ള സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുറത്തേക്കുള്ളൊരു ഭാഗത്തെയാണ് നമ്മൾ ഊർ ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. ഈ ഊർ ക്ലൗഡ് മേഖലയിൽ നിന്നാണ് നമ്മുടെ കോമറ്റ്സ് വരുന്നത്. ആക്ച്വലി അവിടെയാണ് നമ്മൾ കോമറ്റ്സിനെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. കാര്യം ഈ ഊർ ക്ലൗഡ് എന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥം ഉണ്ടായതിന് ശേഷം ബാക്കി വന്ന ലെഫ്റ്റ് ഓവേഴ്സ് ആണെന്നാണ് നമ്മൾ ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോമറ്റിനെ പറ്റി പഠിക്കുമ്പം അല്ലെങ്കിൽ കോമറ്റിൻ്റെ കോമ്പോസിഷൻ പഠിക്കുന്നത് ആദ്യകാലത്തെ സൗരയൂഥത്തിൻ്റെ കോമ്പോസിഷൻ പഠിക്കുന്നതിന് ഏകദേശം തുല്യമായ ഒരവസ്ഥയാണ്. ഊർ ക്ലൗഡ് മാത്രമല്ല, നെപ്റ്റ്യൂണിന് ശേഷം, നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റിന് ശേഷം ഏകദേശം 50 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡിസ്റ്റൻസിൽ, അതായത് നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അപ്പോൾ അതിന് ഈ 30-നും 50-നും ഇടയ്ക്കുള്ള ഭാഗത്ത് കൂപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞ് വേറൊരു ഏരിയ ഉണ്ട്. അതും ഈ പറയുന്ന പോലെ കുറേ ഒബ്ജക്ട്സിൻ്റെ ഒരു ബാൻഡാണ്. അതും നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ലെഫ്റ്റ് ഓവർ ആണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഓവേഴ്സിനെ പറ്റി പഠിക്കുന്നത് സോളാർ സിസ്റ്റത്തിൻ്റെ ഒറിജിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി അടുത്തതാണ് മീറ്റോർസ് അഥവാ ഉൽക്കകൾ. നമ്മുടെ സൗരയൂഥത്തിൽ അല്ലെങ്കിൽ സ്പേസിൽ ലെഫ്റ്റ് ഓവറായി പോകുന്ന ആസ്ട്രോയിഡ്സിനേക്കാളൊക്കെ വളരെ സൈസ് കുറഞ്ഞ ഒബ്ജക്ട്സാണ് മീറ്റോർസ്. മീറ്റോർസ് നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയെ പോലൊരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും അന്തരീക്ഷത്തിൽ കടന്നു കഴിയുമ്പോൾ അവിടെ ഘർഷണം സംഭവിക്കും. ആ ഫ്രിക്ഷൻ്റെ ഫലമായിട്ട് ഇത് ഹീറ്റ് ചെയ്യുകയും കത്തിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ കത്തുമ്പോഴാണ് നമ്മളിതിനെ മീറ്റിയോർ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അത് നമ്മുടെ പ്ലാനറ്റിൻ്റെ സർഫസിലെത്തുന്ന സമയത്താണ് നമ്മളതിനെ മീറ്റിയോറോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ മീറ്റിയോർസ് മിക്കപ്പോഴും വരുന്നത് ഈ കോമറ്റ്സ് പാസ് ചെയ്ത് പോകുന്ന ഓർബിറ്റ്സിലാണ്. കോമറ്റ്സ് പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഓവേഴ്സ് ആണ് അവിടെ മീറ്റിയോർസ് ആയിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തോടെ കോമറ്റ്സ് പാസ് ചെയ്ത് പോയ കോമറ്റ്സിൻ്റെ ഓർബിറ്റിൻ്റെ ഭാഗത്തോടെ നമ്മുടെ എർത്ത് പാസ് ചെയ്യുമ്പോൾ, ആ ഓർബിറ്റിനെ നമ്മുടെ എർത്ത് പാസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ മീറ്റിയർ ഷവർ എന്ന് പറയുന്ന പ്രതിഭാസമൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഉൽക്കാ വർഷം, ഒരുപാട് ഉൽക്കകൾ ഒരുമിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രതിഭാസം ഉണ്ടാവുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും എർത്ത് ഏകദേശം ഒരേ സമയത്ത് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് മീറ്റിയർ ഷവർ ഏതൊക്കെ മാസങ്ങളിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ മീറ്റിയേഴ്സിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ റേഡിയോ ആക്റ്റീവ് സ്റ്റഡിയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഏകദേശം 4.5 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണെന്നുള്ളതാണ്. അപ്പം ഏകദേശം സോളാർ സിസ്റ്റം രൂപപ്പെട്ട് വന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളുടെ ഈ ഉൽക്കകളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നതും നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഫോർമേഷനെ പറ്റി അറിയാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ആസ്ട്രോയിഡ്സ് അഥവാ ചിഹ്നഗ്രഹങ്ങളെ പറ്റിയാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഇത് മെയിനായിട്ടും കാണുന്നത് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഓർബിറ്റ്സിൻ്റെ ഇടയ്ക്കാണ്. അവിടെ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിൽ കുറേ അധികം ചിഹ്നഗ്രഹങ്ങൾ ഉണ്ട്. പിന്നെ ഇതിനെ മെയിനായിട്ടും കാണുന്നത് എർത്തിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഒക്കെ ഓർബിറ്റിലാണ്. എർത്തിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയൊക്കെ ഓർബിറ്റിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ചില പോയിൻ്റ്സ് ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുക ലഗ്രാഞ്ച് പോയിൻ്റ്സ് എന്നാണ്. ആ പോയിൻ്റ്സിൽ കുറേ അധികം ആസ്ട്രോയിഡ്സിൻ്റെ ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എർത്തിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഇത്തരം കൂട്ടങ്ങളെ നമ്മൾ വിളിക്കുന്നത് അപ്പോളോസ് എന്നാണ്. ജൂപ്പിറ്ററിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഇത്തരം കൂട്ടങ്ങളെ നമ്മൾ വിളിക്കുന്നത് ട്രോജൻസ് എന്നാണ്. ഇനി എങ്ങനെയാണ് ഈ ആസ്ട്രോയിഡ്സ് ഫോം ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒറിജിൻ എന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോഴും വലിയൊരു ധാരണയില്ല. പക്ഷേ നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു അനുമാനം എന്ന് പറയുന്നത് ജൂപ്പിറ്ററിനും മാർസിനും ഇടയ്ക്ക് ഒരു പ്ലാനറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ പ്ലാനറ്റിന് വേണ്ടത്രയും മാസ് ഗെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ മൂലമോ ആ പ്ലാനറ്റായി ഫോം ചെയ്ത് വന്ന ഒബ്ജക്റ്റ് മേ ബി ഡിസ്ട്രോ ആയിട്ട് അതിൻ്റെ ബാക്കി റെമനൻസ് ആണ് അവിടെ കാണുന്ന ആസ്ട്രോയിഡ്സ് എന്നാണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്ന ഒരു അനുമാനം. എന്തായാലും ആസ്ട്രോയിഡ്സ് നമ്മുടെ ഏർലി സോളാർ സിസ്റ്റത്തിൻ്റെ ആ ഒരു കമ്പോണൻസ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ് എല്ലാം കൊണ്ടു നടക്കുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവേ ആസ്ട്രോയിഡ്സ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ചില സമയത്ത് അത് ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഭൂമിയെ വന്ന് കൊളയേഡ് ചെയ്യുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളത് ശാസ്ത്രലോകം ഒരുപാടായി ആലോചിക്കുന്ന കാര്യമായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ചൂട് പണിയെടുത്ത് നാസയുടെ ഡാർട്ട് മിഷനിലൂടെ സംഭവിച്ചത്, അതായത് ഭൂമിക്ക് നേരെ വരുന്ന അല്ലെങ്കിൽ ഭൂമിക്ക് ഭീഷണി ആയേക്കാവുന്ന ഏതെങ്കിലും ഒരു ചിഹ്നഗ്രഹം വരികയാണെങ്കിൽ അതിനെ റീഡയറക്ട് ചെയ്ത് വിടാനുള്ളൊരു ടെസ്റ്റായിരുന്നു ഡാർട്ട് മിഷൻ. അത് സക്സസ്ഫുള്ളായി. ഡാർട്ട് മിഷന് മുമ്പേ 1991 ഗലീലിയോ മിഷനാണ് നമ്മളൊരു ആസ്ട്രോയിഡിലേക്ക് ആദ്യമായിട്ട് അയച്ച മിഷൻ. ഇനി കോമറ്റ്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ റോസറ്റ, സ്റ്റാർഡസ്റ്റ് ഇങ്ങനെ പല മിഷൻസും നമ്മൾ കോമറ്റ്സിനെ പറ്റി പഠിക്കാനും അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ റോസറ്റ ഒരു കോമറ്റിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ചെയ്യുന്നതിൽ സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി
പലപ്പോഴും നമ്മൾ ഈ കോമറ്റ്സിനെ അല്ലെങ്കിൽ ഉൽക്കകളെയൊക്കെ അപശകനമായിട്ടും നല്ല സൂചനയായിട്ടൊക്കെ പലരും കാണാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ പ്രപഞ്ചത്തിൽ വളരെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ചില പ്രതിഭാസങ്ങളാണ്. വാൽനക്ഷത്രങ്ങൾ ഉണ്ടാവുന്നതായാലും ഉൽക്കകളുടെ പതനമായാലും അതിന് അതിൻ്റെതായ ഒരു സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കാരണമുണ്ട്. അതിനെ വേറെ ഒരു വിശ്വാസവുമായും നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അടുത്തതായി നമ്മുടെ സൗരയൂഥം എങ്ങനെ രൂപം കൊണ്ടു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് ശ്രമിക്കാം. അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൗരയൂഥത്തിലെ പ്ലാനറ്റ്സ് എല്ലാം തന്നെ അതിൻ്റെ ഓർബിറ്റ്സ് ഏകദേശം ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നത് നമ്മുടെ സ്പേസിലുള്ള വലിയ വാതക പടലങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് ഗ്രാവിറ്റി കാരണം കൊളാപ്സ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന നെബുലകളിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ സണ്ണും ഒരു സോളാർ നെബുലയിൽ നിന്നാണ് ഫോം ചെയ്തത്. അപ്പോൾ സൺ ഫോം ചെയ്യുമ്പം ഈ പറയുന്ന നമ്മുടെ ഗ്യാസ് അല്ലെങ്കിൽ ക്ലൗഡ് കൊളാപ്സ് ചെയ്ത് വരും. അപ്പോൾ അതിനനുസരിച്ച് ഈ ക്ലൗഡിൻ്റെ സെൻറ്റർ റീജിയണിൽ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും കൂടും. എന്നാൽ ആ ഒരു അളവിലായിരിക്കില്ല അതിന് ചുറ്റുമുള്ള മേഖലയിൽ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും കൂടുന്നത്. അപ്പം ടെമ്പറേച്ചറും ഡെൻസിറ്റിയും കൂടുന്നതിൻ്റെ ഭാഗമായി സെൻറ്റർ റീജിയണിലുള്ള ഭാഗം ഒരു നക്ഷത്രമായി രൂപം കൊള്ളുന്നു. പക്ഷേ അതിന് ചുറ്റുമുള്ള ഭാഗവും അതിനനുസരിച്ച് തന്നെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ പ്ലാനറ്റ്സ് രൂപം കൊള്ളുന്നത്. അപ്പം സൂര്യനൊരു നക്ഷത്രമായി മാറുന്നതിനോടൊപ്പം തന്നെ സൂര്യന് ചുറ്റുമുള്ള ഭാഗങ്ങൾ പ്ലാനറ്റ്സ് ആയിട്ട് കൂടി മാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ നിലവിലുള്ള ഒബ്സർവേഷനൊക്കെ വെച്ചിട്ട് മറ്റ് സോളാർ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയും നമ്മൾ നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നതും നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഡസ്റ്റും മറ്റും ചേർന്ന് അവിടുന്ന് പ്ലാനറ്റ്സ് ഉണ്ടാവുന്നതൊക്കെ പലപ്പോഴും ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതും നമ്മുടെ സോളാർ സിസ്റ്റം എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളതിൻ്റെ ധാരണ നൽകാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോളാർ നെബുല, ആ ക്ലൗഡ് ഇതിന് അടുത്തടുത്ത് വരുംതോറും അതിനൊപ്പം അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്ലൗഡ് പതിയെ പതിയെ ഒരു ഡിസ്കിൻ്റെ ഫോമിലായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ റീജിയൻ ഒരു സ്റ്റാറായിട്ട് മാറുന്നതൊപ്പം അതിന് ചുറ്റുമുള്ള റീജിയൻസിൽ മാറ്റർ പതിയെ പതിയെ ക്ലമ്പ് ചെയ്ത് ചെറിയ ചെറിയ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നു. ഈ ഗ്രെയിൻസ് പിന്നെ പരസ്പരം കൊളൈഡ് ചെയ്തും അല്ലാതെ ഇൻട്രാക്ട് ചെയ്തുമൊക്കെ വീണ്ടും വീണ്ടും ഗ്രാവിറ്റി കാരണം കൂടിച്ചേർന്ന് പ്ലാനറ്റ്സിൻ്റെ രൂപത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഉണ്ടായി മാറുന്ന പ്ലാനറ്റ്സ് നമ്മുടെ സണ്ണിൻ്റെ തന്നെ സോളാർ വിൻഡിൻ്റെ ഇൻട്രാക്ഷൻ കാരണം ഈ സണ്ണിൽ നിന്നും മാറി, അല്ലെങ്കിൽ ഇതിൻ്റെ നിയർ ബൈ സ്പേസിൽ നിന്നും മാറി സ്റ്റേബിളായ ഓർബിറ്റുകൾ എത്തുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഫിസിക്സ് ഉപയോഗിച്ച് തന്നെയാണ്. ഫിസിക്സ് ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്റ്റാർ സ്റ്റേബിളായി മാറുന്നു, എങ്ങനെ അതിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സ് സ്റ്റേബിളായ ഓർബിറ്റിൽ എത്തുന്നു എന്നൊക്കെ ഏകദേശം നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സോളാർ നെബുലയുടെ പല ഭാഗങ്ങളും പല രീതിയിലാണ് ഇവോൾവ് ചെയ്തത്. അപ്പം സെൻട്രൽ ഭാഗം സണ്ണായി മാറി. അതിനുശേഷമുള്ളൊരു സോണുണ്ട്, നമ്മൾ ഇന്നർ സോൺ എന്നൊക്കെയാണ് വിളിക്കുക. ആ ഭാഗത്ത് നിന്നാണ് നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഉണ്ടായി വന്നത്. അപ്പോൾ നമുക്കറിയാം ഹെവി എലമെൻസ് ഒക്കെയും തന്നെ അത് ഹെവി ആയതുകൊണ്ട് കൂടുതലും കോറിനോട് ചേർന്നായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ലൈറ്റർ എലമെൻസ് താരതമ്യേന കോറിൽ നിന്ന് കുറേയും കൂടി മാറിയായിരിക്കും. ആ ഒരു വ്യത്യാസം കാരണമാണ് നമ്മുടെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിൽ കൂടുതലും അയൺ നിക്കൽ പോലുള്ള മൂലകങ്ങളുടെ കമ്പോസിഷൻ വന്നതും അതുപോലെ പുറത്തുള്ള ജോവിയൻ പ്ലാനറ്റ്സിൽ കുറച്ചുകൂടി ലൈറ്ററായ എലമെൻസ് വന്നതും. അപ്പോൾ അതിന് കാരണം നമ്മുടെ സോളാർ സിസ്റ്റം ഫോം ചെയ്തപ്പോഴുള്ള ഈ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ റീജിയണിൽ വളരെ പതുക്കെയാണ്, എന്നുവെച്ചാൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏകദേശം ഒരു 100 വർഷം കൊണ്ട് പോലും അല്ല ഈ ഒരു റിയാക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ സൺ ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ഫോം ചെയ്ത് വന്നുവെങ്കിലും ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്നി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്ലാനറ്റ്സ് എത്തിയത്. അപ്പോൾ ആദ്യം ഈ ചെറിയ ചെറിയ മാറ്റർ ക്ലമ്പ് ചെയ്തു, ചെറിയ ചെറിയ ഗ്രെയിൻസ് ഉണ്ടായി. അതിനുശേഷം ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വളരെ അപൂർവമായിരുന്നു നമ്മുടെ ഇന്നർ സോണിൽ. അങ്ങനെ ഈ ഇൻട്രാക്ഷൻസ് അപൂർവമായാലും ആ ഇൻട്രാക്ഷൻസിലൂടെയാണ് ഇന്നീ കാണുന്ന 4 ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഉണ്ടായത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പ്ലാനറ്റ്സിന് ശേഷം ഒരു പ്ലാനറ്റിനുണ്ടായിരുന്ന സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർക്കാണ് ഇന്ന് കാണുന്ന ആസ്ട്രോയിഡ് ബെൽറ്റ് ഉള്ളത്. ഇത് കഴിഞ്ഞുള്ള സെക്കൻഡ് സോണിൽ നിന്നാണ് നമ്മുടെ ജോവിയൻ പ്ലാനറ്റ്സ് ഉണ്ടായി വന്നിട്ടുള്ളത്. അതിൽ തന്നെ ജൂപ്പിറ്ററും സാറ്റേണും ഒക്കെ മെയിനായിട്ടും വാട്ടർ അല്ലെങ്കിൽ ഐസ് കോമ്പോസിഷനായി വരും മാറ്ററിൽ നിന്നാണ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത്. ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിൻ്റെയും കോമ്പോസിഷൻ ഏകദേശം നമ്മുടെ സണ്ണിനോട് സിമിലറാണ്. എന്നാൽ യുറാനസിലേക്കും നെപ്റ്റ്യൂണിലേക്കും വരുമ്പം അവിടെ കൊളീഷൻസ് അല്ലെങ്കിൽ ബോംബാർഡ്മെൻറ്റ് കുറച്ചുകൂടി കുറവായിരുന്നത് കൊണ്ട് തന്നെ അവിടെ പ്ലാനറ്റ്സിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ യുറാനസിനെയും നെപ്റ്റ്യൂണിനെ സെപ്പറേറ്റ്ലി ഐസ് ജയൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞുള്ളൊരു തേർഡ് സോണാണ് നമ്മളീ പറയുന്ന ക്യൂപ്പർ ബെൽറ്റ്, അതിനുശേഷമുള്ള ഊർ ക്ലൗഡ് ഇവിടെയൊക്കെ വരുന്നത്. ഇത് നമ്മുടെ സോളാർ സിസ്റ്റം ഫോം ചെയ്തതിന് ശേഷം ബാക്കി വന്ന റെമനൻസ് ആണ് ഇവിടെയുള്ളത്. ഇനി ഇങ്ങനെയൊക്കെ സോളാർ സിസ്റ്റം ഫോം ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും ഇതിനിടയ്ക്ക് കുറേ ഡസ്റ്റൊക്കെ വെറുതെ കിടപ്പുണ്ടാവില്ലേ, കുറേ പാർട്ടിക്കിൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, കാര്യം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തല്ലോ ഇതൊന്നും ഫോം ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഇവിടെ പോയി. ഇപ്പം നമ്മൾ നോക്കുമ്പം സോളാർ സിസ്റ്റം ഓൾമോസ്റ്റ് ക്ലീൻ ആണ്. അപ്പം അതിന് കാരണം നമ്മുടെ സണ്ണിൻ്റെ സോളാർ വിൻഡും മറ്റ് ഇൻട്രാക്ഷൻസും ഒക്കെ ഈ പറയുന്ന ഡസ്റ്റിനെയൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ഇൻറ്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്നും
വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു അനുമാനത്തിലാണ് നമ്മളെത്തുന്നത്. ഇനി ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം, നമ്മുടെ ജോവിയൻ പ്ലാനറ്റ്സിന് മാസ് കൂടുതലാണ്, ജൂപ്പിറ്റർ ആയാലും സാറ്റേൺ ഒക്കെ ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയ്ക്ക് ലൈറ്റർ എലമെൻസിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ അറ്റ്മോസ്ഫിയറിലായാലും കമ്പോസിഷനിലാണെങ്കിലും ലൈറ്റർ എലമെൻസ് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ സ്വന്തം സൗരയൂഥത്തെ പറ്റി, അതിലെ അംഗങ്ങളെ പറ്റി, അവയുടെ ഫോർമേഷനെ പറ്റി, അവയുടെ കമ്പോസിഷനിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകളെ പറ്റി ഒക്കെ വളരെ ബേസിക്കായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്തത്. ഇത് വളരെ വലിയൊരു ഫീൽഡാണ്. കാര്യം ഇതിലെ ഓരോ പ്ലാനറ്റ്സിനെ പറ്റിയും സണ്ണിനെ പറ്റിയും ഒക്കെ നമുക്ക് ഡിഫറൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സംസാരിക്കാനുള്ള അത്രയും കാര്യങ്ങളുണ്ട്. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഉണ്ട്. നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ദൂരങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കുമൊക്കെ ഇപ്പോഴും കുറച്ചധികം പരിമിതികളുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പരിവേഷണങ്ങൾ ഇനിയും പുരോഗമിക്കാനുണ്ട്. അപ്പോൾ പരിവേഷണങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാനറ്റ്സിനെ പറ്റിയും അവയുടെ ഫോർമേഷനെ പറ്റിയും ഒക്കെ കൂടുതൽ ഡേറ്റ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രത്യാശിക്കാം. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഇവിടെ നിൽക്കാതെ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിൽക്കാതെ കൂടുതൽ കാര്യങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഡേറ്റ അവൈലബിളാണ്. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി വായിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിക്കുക. അങ്ങനെ ആ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടും നമുക്ക് നമ്മളുടെ അറിവ് വലുതാക്കാം. അപ്പോൾ സൗരയൂഥത്തെപ്പറ്റി ഇത്രയാണ് പറയാനുള്ളത്. ആസ്ട്രോയുടെ ബാക്കി മേഖലകളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ പോവാം. നന്ദി.